അപ്പൊ നമ്മൾ അടുത്ത ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്, സെക്കൻഡ് ചാപ്റ്റർ. ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ക്ലിയർ ആയിട്ട് പഠിച്ചാണല്ലോ. ഈ സെക്കൻഡ് ചാപ്റ്ററിന്റെ ഇന്ന് സെക്കൻഡ് ചാപ്റ്റർ തീരും. അപ്പൊ അതിന്റെ ഒരു പ്രാക്ടിക്കൽ സെഷൻ നമുക്ക് ദിവസം അടുത്ത ക്ലാസ് നമുക്ക് പ്രാക്ടിക്കൽ സെഷനും കൂടി ചെയ്യാം കേട്ടോ. അപ്പൊ ഇന്നത്തെ സെക്കൻഡ് ചാപ്റ്ററിൽ കൂടുതലും യോഗയും കായികക്ഷമതയൊക്കെയാണ്. അപ്പോൾ നമുക്ക് അതിന്റെ ഒരു പ്രാക്ടിക്കൽ സെഷൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. എല്ലാരും ബുക്ക് കയ്യിലുണ്ടോ? ടെക്സ്റ്റ് ബുക്ക് ഒന്ന് കയ്യിലെടുത്ത് വെച്ചോളൂ കേട്ടോ. എന്തെങ്കിലും പോയിന്റ് മാർക്ക് ചെയ്യാൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട്സ് പോലെ എഴുതിക്കോളൂ. നമ്മളെ ഈ ചാപ്റ്ററിന്റെ സെക്കൻഡ് ചാപ്റ്ററിന്റെ പേരാണ് പ്രകടന മികവ്. മികവെന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു സ്പോർട്സ് ആക്ടിവിറ്റി ചെയ്യാനുള്ള ഫിസിക്കൽ എബിലിറ്റിയാണ് പ്രകടന മികവെന്ന് പറയുക. ഇതിന് ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയം ഉള്ളതുകൊണ്ട് ഇംഗ്ലീഷും മലയാളം കൂടി കൂട്ടിച്ചേർത്ത് ക്ലാസ് എടുക്കാം കേട്ടോ. ഓക്കെ. അപ്പം ഓരോ ആക്ടിവിറ്റിയിലുള്ള ഒരു ഫിസിക്കൽ എബിലിറ്റിയാണ് നമ്മൾ എന്താ പ്രകടന മികവ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു കളിയിൽ കളി കളിക്കാനുള്ള ഒരു അല്ലെങ്കിൽ ഒരു കളിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാവുന്ന എബിലിറ്റി, അല്ലെങ്കിൽ ഡെയിലി നമ്മളെ ഒരു ടാസ്ക് വീട്ടിലെ ജോലി അല്ലെങ്കിൽ വേറെ പുറത്തുള്ള ജോലികൾ ഒക്കെ ചെയ്യാനുള്ള നമ്മളെ ഫിസിക്കൽ എബിലിറ്റിയാണ് നമ്മൾ എന്താ പ്രകടന മികവ് എന്ന് പറയുക. പഠിക്കാൻ പോകുന്ന പ്രകടന മികവിനെ കുറിച്ച് ഒരു നമ്മളെ ഏറ്റവും വലിയൊരു വേൾഡ് ഇന്റർനാഷണൽ നീന്തൽക്കാരനാണ് മൈക്കിൾ ഫിലിപ്സ്. മൈക്കിൾ ഫിലിപ്സിനെ കുറിച്ചാണ് നമ്മൾ എന്താണ് പ്രകടന മികവ് അല്ലെങ്കിൽ എങ്ങനെയാണ് മൈക്കിൾ ഫിലിപ്സിന്റെ പ്രകടന മികവുകൊണ്ട് വേൾഡിൽ തന്നെ വലിയൊരു നീന്തൽക്കാരനായത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇതിന്റെ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്, ആ വീഡിയോ ഞാൻ ഇപ്പോൾ ഷെയർ ചെയ്തുതരാം. ലോകപ്രശസ്ത നീന്തൽ താരമായ അമേരിക്കയുടെ മൈക്കിൾ ഫിലിപ്സിനെ പരിചയപ്പെടാം. ക്ലാസ് മുറിയിൽ അടങ്ങിയിരിക്കാൻ കഴിയാതിരുന്ന അദ്ദേഹത്തിനെ അധ്യാപകരുടെ നിരന്തരമായ പരാതിയെ തുടർന്ന് മാതാപിതാക്കൾ ഒരു കൗൺസിലിംഗിന് വിധേയനാക്കുകയുണ്ടായി. കളിക്കളത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ ഡോക്ടർ നിർദ്ദേശിച്ചു. ഈ നിർദ്ദേശത്തിൽ നിന്നും ആർജവം ഉൾക്കൊണ്ട് അദ്ദേഹം പല കളികളിലും മിടുക്ക് തെളിയിച്ചു. ക്ലാസ്സിലും ശ്രദ്ധാലുവായി. നീന്തൽക്കുളത്തിലെ മിടുക്ക് ശ്രദ്ധിച്ച കോച്ച് മറ്റു കളികൾ മതിയാക്കി നീന്തലിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുവാനായി ആവശ്യപ്പെട്ടു. പിന്നീടുള്ള അദ്ദേഹത്തിന്റെ വളർച്ച കണ്ണഞ്ചിപ്പിക്കുന്നതായിരുന്നു. ഏറ്റവും അധികം ഒളിമ്പിക്സ് മെഡൽ നേടിയ താരം എന്ന ഖ്യാതിയുള്ളത് മൈക്കിൾ ഫിലിപ്സിനാണ്. 22 മെഡലുകൾ അദ്ദേഹം നേടി. ഏറ്റവും അധികം ഒളിമ്പിക് സ്വർണ മെഡൽ നേടിയ താരവും അദ്ദേഹം തന്നെ. 18 മെഡലുകളാണ് നേടിയത്. വ്യക്തിഗത സ്വർണ മെഡൽ ഇനത്തിലും അദ്ദേഹം തന്നെയായിരുന്നു താരം. 11 മെഡലുകൾ സ്വന്തമാക്കിയിട്ടുണ്ട്. ഒരു ഒളിമ്പിക്സിൽ ഏറ്റവും അധികം സ്വർണ മെഡൽ നേടിയ താരവും മൈക്കിൾ ഫിലിപ്സ് തന്നെ. 8 മെഡലുകൾ. പ്രധാന അന്താരാഷ്ട്ര ടൂർണമെന്റുകളിലായി 77 മെഡലുകൾ നേടി. ലോക സ്വിമ്മർ അവാർഡ് 7 പ്രാവശ്യം കരസ്ഥമാക്കി. 5 ഇനങ്ങളിൽ ലോക റെക്കോർഡും നേടിയിട്ടുണ്ട്. കായിക വിനോദങ്ങളിൽ ഏർപ്പെടുന്നത് വഴി ശാരീരിക വൈകാരിക ഭാവങ്ങളെ എങ്ങനെ നിയന്ത്രിക്കാമെന്നും പ്രകടന സംബന്ധമായ കായികക്ഷമതാ ഘടകങ്ങളെ പ്രകടന മികവിലൂടെ എങ്ങനെ മെച്ചപ്പെടുത്താമെന്നും അമേരിക്കയുടെ ഈ അതികായനായ നീന്തൽ താരം മൈക്കിൾ ഫിലിപ്സ് നമ്മെ പഠിപ്പിക്കുന്നു. മനസ്സിലായോ? മൈക്കിൾ ഫിലിപ്സിനെ കുറിച്ച് ഒരു വീഡിയോ ആണത്. അപ്പൊ അതിൽ നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത വീഡിയോ ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കഥയും കാര്യങ്ങളുമാണ് വീഡിയോയിൽ പറഞ്ഞത്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് തോന്നുന്നു. വീഡിയോ ക്ലിയർ അല്ലായിരുന്നു എല്ലാവർക്കും? വീഡിയോ ക്ലിയർ ആയിരുന്നോ? ഹലോ, ആരെങ്കിലും റിപ്ലൈ ചെയ്തേ? ക്ലിയർ ആയിരുന്നു. ഓക്കെ. അപ്പൊ അദ്ദേഹത്തിന്റെ നേട്ടങ്ങളെ കുറിച്ച് നമ്മൾ അത് വീഡിയോയിൽ പറഞ്ഞു. അദ്ദേഹം എത്രയാണ്? 22 ഒളിമ്പിക്സ് മെഡലാണ് നേടിയത്. അതുപോലെ എന്താണ്, അതേപോലെ സ്വർണം, ഏറ്റവും അധികം ഒളിമ്പിക്സ് സ്വർണം നേടിയത് അദ്ദേഹമാണ് അല്ലെ, 18 മെഡലുകൾ. അതേപോലെ ഒരു
കോമ്പറ്റീഷനിൽ ഓരോ ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ സ്വർണം നേടിയതും അദ്ദേഹം തന്നെയാണ് ഏറ്റവും വലുത്. ഇങ്ങനെ ഉള്ള ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ഉള്ള ഒരാളാണ് മൈക്കിൾ ഫിലിപ്സ്. അപ്പൊ അദ്ദേഹം എന്താണ് ക്ലാസ് മുറിയിൽ അത്ര പഠിക്കാൻ വലിയൊരു കഴിവൊന്നും ഇല്ലായിരുന്നു, പക്ഷേ അദ്ദേഹത്തിന് വേറെ പല കഴിവുകളും ഇതേപോലെ കായികക്ഷമതയുള്ള കഴിവുകളുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, ലോകപ്രസിദ്ധനായിട്ടുണ്ട്. ഒരു ഗെയിമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിന് മുമ്പേ നമുക്ക് ഇവിടെ രണ്ടൊന്ന് പ്രവർത്തനമുണ്ട്. അപ്പൊ ആ പ്രവർത്തനം വേണമെങ്കിൽ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. അതിൽ ഒരെണ്ണം ഇതാണ്, കളിക്കളത്തിലേക്ക് വന്നതുകൊണ്ട് മൈക്കിൾ ഫിലിപ്സിനുണ്ടായ മാറ്റങ്ങൾ കൂട്ടുകാരോടൊപ്പം ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, ഇതൊരു ഞാനൊരു അസൈൻമെന്റ് നിങ്ങൾക്ക് തരണുണ്ട്. അസൈൻമെന്റിൽ ഈ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും കേട്ടോ. പിന്നെ കളിക്കളങ്ങൾ ഇരുന്നുകൊണ്ട് ഇപ്പൊ നമുക്ക് ശാരീരിക മാനസികമായ അയവ് നമുക്ക് എന്താണ് കളിക്കളങ്ങളിൽ ഉണ്ടാവാറുണ്ട്. നമ്മൾ കളിക്കുന്ന വഴി നമുക്ക് എന്താണ് മാനസികമായ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പറ്റും. അതേപോലെ നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആവാറുണ്ട്, മെന്റലിയും ഫിറ്റ് ആവാറുണ്ട്, അതേപോലെ ഫിസിക്കലിയും ഫിറ്റ് ആവും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോവാണ് ഫ്രഷർ ഫുട്ബോൾ ആണ്. ഫ്രഷർ ഫുട്ബോൾ എന്നൊരു ഗെയിമിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. ഇതൊരു റിക്രിയേഷൻ ഗെയിമാണ് കേട്ടോ. എല്ലാവർക്കും ഫുട്ബോൾ അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഫുട്ബോൾ തന്നെയാണ് കളിക്കുന്നത്, പക്ഷെ ഇതിൻ്റെ അകത്ത് എന്താണ് 30 മീറ്റർ വീതം നീളം വീതിയുള്ള എന്താണ് അടുത്ത് ഒരു 30 മീറ്റർ വീതം നീളമുള്ള ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് നമ്മൾ എടുക്കുന്നു. ആ ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ നാല് കോർണറിലും ഇതേപോലെ ഒരു പോസ്റ്റ് ക്രിയേറ്റ്, 1.5 മീറ്ററിന്റെ പോസ്റ്റ് റെഡിയാക്കുന്നു. 1.5 മീറ്ററിന്റെ പോസ്റ്റ് റെഡിയാക്കുന്നു. അപ്പം എന്നിട്ട് 2 പോസ്റ്റ് അവിടെ റെഡിയാക്കുന്നു. അപ്പൊ 1.5 മീറ്റർ ഫീസ്റ്റബിൾ 2 ടീമായിട്ട് നമ്മൾ എടുക്കും. എത്ര കുട്ടികളുണ്ടോ അത് നോക്കൂല, 2 ടീമായിട്ട് ഇതാക്കുന്നു. 2 ടീമായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിൽ ഒരു ടീം എന്ന് പറയുന്നത് ഡിഫൻസറും ഒരു ടീം എന്ന് പറയുന്നത് അറ്റാക്കേഴ്സും ആണ്. അതിൽ ഡിഫൻസ് ടീം എന്ന് പറയുന്നത് ഗോൾ പോസ്റ്റിൽ അടിക്കാതിരിക്കാൻ നോക്കുക. മറ്റേ അറ്റാക്കിംഗ് ടീം എന്ന് പറയുന്നത് അവരെന്തെങ്കിലും ഗോള് അടിക്കാൻ നോക്കുക, അവർക്ക് ഏത് ഗോൾ പോസ്റ്റിൽ വേണമെങ്കിൽ ഗോൾ അടിക്കാം. ഡിഫൻസ് ടീം എന്ത് ചെയ്യണം, ഈ 4 പോസ്റ്റും കാവൽ ചെയ്യുക. അവർക്ക് എത്ര മിനിറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു 10 മിനിറ്റ് ഓരോ ടീമിന് കൊടുക്കും. 10 മിനിറ്റകത്ത് എത്ര ഗോളാണ് ടീം അടിക്കുന്നത് അതനുസരിച്ചായിരിക്കും നമ്മൾ വിന്നേഴ്സിനെ ഡിക്ലെയർ ചെയ്യുക. ക്ലിയർ ആയോ ഗെയിം? ഗെയിം ക്ലിയർ ആയോ? ആരെങ്കിലും റിപ്ലൈ ചെയ്തേ, ഫ്രഷർ ഫുട്ബോൾ മനസ്സിലായോ? നമുക്കിനിയും അതേപോലെ വേറൊരു ഗെയിമാണ് ക്രൈം ട്രയൽ ഗെയിംസ് എന്ന് പറയാ. നമുക്ക് സ്കൂൾ തുറക്കാനേ നമുക്ക് സ്കൂളിൽ കളിച്ചു നോക്കാം. അപ്പൊ ഈ ക്രൈം ട്രയൽ ഗെയിംസ് എന്ന് പറഞ്ഞാൽ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ നമുക്ക് എന്ത് ചെയ്യണം, 10 മീറ്ററിന്റെ ഒരു സർക്കിൾ വരയ്ക്കുക. എന്നിട്ട് അകലത്തിൽ ഇതേപോലെ ചെറിയ സർക്കിൾ വരയ്ക്കുക. കുട്ടികൾക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ചെറിയ സർക്കിൾ വരയ്ക്കുക. അതിൽ ഇതേപോലെ നമ്പേഴ്സ് കൊടുക്കുക, 1, 2, 3, 4, 5, 6, 7, 8 എന്നുള്ള രീതിയിലുള്ള കൊടുക്കുക. ഗ്രൂപ്പ് നമുക്ക് എത്ര കുട്ടികളുണ്ടോ ആ ഗ്രൂപ്പ് കുട്ടികളെ ഡിവൈഡ് ചെയ്യുക. അത് ഈക്വൽ ആയിട്ട് തന്നെ ഡിവൈഡ് ചെയ്യണം കേട്ടോ. ഇപ്പോ 1, 2, 3, 4, 5, 6, 7 8 കുട്ടികളുള്ള ഗ്രൂപ്പ് ആണെങ്കിൽ അതേപോലെ 8 കുട്ടികളെ വെച്ച് എത്ര ഗ്രൂപ്പ് ഉണ്ടോ അത്രയും ഗ്രൂപ്പ് റെഡിയാക്കാം. ഇപ്പൊ 5 കുട്ടികളാണെങ്കിൽ 5 കുട്ടികളെ വെച്ച് ഗ്രൂപ്പ് ചെയ്യാം. അപ്പൊ നമ്മ ക്ലാസ്സിന്റെ സ്ട്രെങ്ത് അനുസരിച്ച് നമുക്ക് കുട്ടികളെ ഡിവൈഡ് ചെയ്ത് നിർത്താം. എന്നിട്ട് ഓരോ ആൾക്കാരും ഇപ്പം സാറ് പറയണ അനുസരിച്ച് ഈ ഗ്രൂപ്പിൽ ഒരാൾ കുട്ടിയാണെങ്കിൽ ഈ ഗ്രൂപ്പാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഗ്രൂപ്പിലെ ഒരു കുട്ടി ഇവിടെ ആദ്യം ഓടി വന്ന് ഈ 10 ഇതിൻ്റെ അകത്ത് ഈ സർക്കിളിൽ ഇരിക്കണം. അപ്പൊ ആ സമയത്ത് സാറ് ടൈം നോക്കും. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് പറയും 1 ലാണെങ്കിൽ 1 ആണെങ്കിൽ ഏതെങ്കിലും നമ്പർ വേണം. അപ്പൊ ഓടിപ്പോയി ആ കുട്ടി എന്ത് ചെയ്യണം, 1 ഇരിക്കണം. ഇനി അടുത്ത കുട്ടിയെ വിളിക്കപ്പം അത് മാറ്റി അടുത്ത കുട്ടി ഇവിടെ വന്നിരിക്കുക. ആ കുട്ടി എന്ത് ചെയ്യണം, ആ കുട്ടീൻ്റെ അടുത്ത് പറയണം 5 ആണെങ്കിൽ 5 വന്നിരിക്കുക. അപ്പൊ ആ കുട്ടി 5 ഇരിക്കണയാണ് ഇൻഡിവിജ്വൽ ടൈം ആയിട്ട് കണക്കാക്കുക. അങ്ങനെ ആ സമയത്ത് ഇവിടെ 5 ഇരുന്ന് ആ ടൈം അപ്പം ടൈം സ്റ്റോപ്പ് ചെയ്യുക, അല്ലെങ്കിൽ 4 വന്നിരിക്കുന്ന സമയത്തായിരിക്കും ആ ടൈം സ്റ്റോപ്പ് ചെയ്യുക. അങ്ങനെ ഓരോ കുട്ടികൾക്കും ഇൻഡിവിജ്വൽ ടൈം ഉണ്ടാവും. ഈ ഇൻഡിവിജ്വൽ ടൈം ആയിരിക്കും ഈ ഒരു ഗ്രൂപ്പിന്റെ സ്കോർ എന്ന് പറയണം.
ഏറ്റവും കുറച്ച് ടൈം ഏത് ഗ്രൂപ്പാണോ ഇതിങ്ങനെ കവർ ചെയ്യുന്നത് ആ ഗ്രൂപ്പിനെ വിന്നേഴ്സ് ആയിട്ട് ഡിക്ലെയർ ചെയ്യും. ഓക്കെ ആണോ, മനസ്സിലായോ? ക്ലിയർ ആയോ? ആ ഓക്കെ, നമുക്ക് രണ്ട് ഗെയിം പഠിച്ചു. ഓക്കെ, അതെന്താണെന്ന് നമ്മൾ മനസ്സിലായിട്ടുണ്ട്, രണ്ട് ഗെയിം എന്തിനാണ് കളിച്ചത്. അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള ഗെയിമുകൾ കളിക്കുന്ന വഴി എന്താണ് നമുക്ക് ഉണ്ടാവുക എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഒന്ന് സന്തോഷം ഉണ്ടാവും അല്ലെ, നമ്മള് ഗെയിം കളിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും, വളരെ സന്തോഷമായിരിക്കും. പിന്നെന്താണ്, നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആവും എന്ന് പറഞ്ഞാൽ കായികക്ഷമത ഉണ്ടാവും. അപ്പൊ നമുക്ക് എന്താണ് കായികക്ഷമത എന്ന് പഠിക്കാം. കായികക്ഷമത എന്തെന്ന് പഠിക്കാം. എന്താണ് കായികക്ഷമത? അപ്പൊ ആരോഗ്യ സംബന്ധമായ കായികക്ഷമതയെ കുറിച്ചും അത് നടത്തുന്നതിന്റെ ആവശ്യകതയും കുറിച്ച് നിങ്ങൾ മുൻ ക്ലാസ്സിൽ മനസ്സിലാക്കിയല്ലോ, മുൻ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ, എന്താണ് കായികക്ഷമത എന്നും എന്താണ് ആരോഗ്യം എന്നും. നമ്മൾ ഫിസിക്കലി ഫിറ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലെ, ഫിസിക്കൽ ഫിറ്റ് മെന്റൽ ഇതെല്ലാം പഠിച്ചായിരുന്നു. അപ്പൊ ഇതില് നമുക്ക് കായികക്ഷമത എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ എബിലിറ്റി ആണ് അല്ലെ, ഫിസിക്കലി ഹെൽത്ത് എന്ന് പറയുന്ന പോലെ ഫിസിക്കൽ എബിലിറ്റി ആണ് എന്ന് പറഞ്ഞാൽ നമുക്ക് നടക്കാനുള്ള എബിലിറ്റി അല്ലെങ്കിൽ ചാടാനുള്ള എബിലിറ്റി അല്ലെങ്കിൽ കളിക്കാനുള്ള എബിലിറ്റിയാണ് കായികക്ഷമത എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമുക്ക് ഈ ക്ലാസ്സിൽ പഠിക്കാനുള്ളത് എന്താണ് പ്രകടന സംബന്ധമായ കായികക്ഷമത എന്നാണ്. എന്താണ് പ്രകടന സംബന്ധമായ കാര്യം? അപ്പൊ എന്താണ് ഫിസിക്കൽ എബിലിറ്റി, എന്ത് തന്നെയാണ് പ്രകടന സംബന്ധമായ അല്ലെങ്കിൽ സ്പോർട്സ് റിലേറ്റഡ് കായികക്ഷമത, അല്ലെങ്കിൽ നമുക്ക് ഓരോ കളിയിലുള്ള കായികക്ഷമത എന്താണ്? ഇപ്പൊ നമുക്ക് ഫിസിക്കൽ എബിലിറ്റി നടക്കാനുള്ള ഫിസിക്കൽ എബിലിറ്റി ഉണ്ടാകും, അതേപോലെ ഓടാനുള്ള ഫിസിക്കൽ എബിലിറ്റി ഉണ്ടാകും കുറച്ച് കുട്ടികൾക്ക്, ചിലർക്ക് വളരെ സ്പീഡിൽ ഓടാനുള്ള ഫിസിക്കൽ എബിലിറ്റി ഉണ്ടാകും, ചിലർക്ക് ഡാൻസ് കളിക്കാനുള്ള ഫിസിക്കൽ എബിലിറ്റി ഉണ്ടാകും, ചിലർക്ക് ഇടിയൂടാനൊക്കെ ഉള്ള ഫിസിക്കൽ എബിലിറ്റി ഉണ്ടാകും, അപ്പം അങ്ങനെ ശക്തിയായിരിക്കും. അതേപോലെ വടംവലിയെ കണ്ടിട്ടുണ്ടാവും, അങ്ങനെയൊക്കെ ഉള്ള ഫിസിക്കൽ എബിലിറ്റി, അതൊക്കെയാണ് ഫിസിക്കൽ എബിലിറ്റി. ഓരോ ആൾക്കാർക്കും ഓരോ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫിസിക്കൽ എബിലിറ്റി ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ഫിസിക്കൽ എബിലിറ്റി എന്ന് പറയുന്നത് പേശിശക്തിയാണ്. പേശിശക്തി എന്ന് പറയുന്നത് മസിൽ സ്ട്രെങ്ത് എന്ന് പറയും. എല്ലാവർക്കും മസിൽ എന്തെന്ന് അറിയാം അല്ലെ, മസിൽ സ്ട്രെങ്ത് എന്താണ് അല്ലെങ്കിൽ പേശിശക്തി എന്താണ്? ഒരു ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്, എന്താണ് ആനയ്ക്കൊരു മരം ഈസി ആയിട്ട് നമുക്ക് എടുത്തോണ്ട് പോകാം, പക്ഷെ നമുക്ക് എടുക്കാൻ പാടായിരിക്കും അല്ലെ, നമുക്കൊരു മൂന്ന് രണ്ട് മൂന്ന് പേരുണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു മരം നമുക്ക് എടുത്ത് നടക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ ആനയ്ക്ക് അങ്ങനെയല്ല, വളരെ പേശിശക്തി ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ പേശിശക്തി ഉള്ള കുറച്ച് ഗെയിംസ് ആണ് വെയ്റ്റ് ലിഫ്റ്റിംഗ്. അപ്പം വെയ്റ്റ് ലിഫ്റ്റിംഗ് എല്ലാവർക്കും അറിയാം, ആർക്കെങ്കിലും അറിയാമോ ഈ വർഷം വെയ്റ്റ് ലിഫ്റ്റിംഗ് നമുക്ക് ഒരു ബ്രോൺസ് മെഡൽ വന്നു, ആരാണ് ആളുടെ പേരെന്താന്ന് അറിയാമോ? ആരെങ്കിലും പറയാമോ? മീരജ് ഭായ് ചാൻ. ആരാ പറഞ്ഞേ പേരെന്താ? പറഞ്ഞ ആളാ പേരെന്താ? ആൻസർ പറഞ്ഞ ആരാ? പേരൊന്ന് പറയാമോ? പേരൊന്ന് പറയാമോ പറഞ്ഞ ആള്? അപ്പൊ നമുക്ക് പേശിശക്തി ഉണ്ടാവുന്ന ഒരു ഗെയിമാണ് എന്താണ് വെയ്റ്റ് ലിഫ്റ്റിംഗ്, അതേപോലെ പവർ ലിഫ്റ്റിംഗ്, അങ്ങനെയുള്ള ഗെയിമിന് നമുക്ക് എന്ത് വേണം? നല്ല പേശിശക്തിയുള്ള ആൾക്കാർ, അതായത് എല്ലാവർക്കും ഇതേപോലെ പേശിശക്തി ഉണ്ടാകണമെന്നില്ല, അപ്പം ചിലവർക്ക് അത്രയും ശക്തി ഉണ്ടാവില്ല, ചിലവർക്ക് നല്ല ശക്തിയുണ്ട്. അപ്പൊ അത് അക്കോർഡിംഗ് ടു സിറ്റുവേഷൻ ആണ് കേട്ടോ, ഓരോ ആൾക്കാരെ ഇൻഡിറ്റെയിൽ അനുസരിച്ച് നമ്മളെ കായികക്ഷമത മാറും. പിന്നെ ഉള്ള അടുത്ത് എന്താണ് പേശി ക്ഷമത, മസ്കുലർ മസിൽ എൻഡറൻസ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഇപ്പം അതിനൊരു ഉദാഹരണമാണ് തൻ്റെ ഉറുമ്പ്. മസിൽ എൻഡറൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ നേരം ജോലി ചെയ്യാനുള്ള കഴിവിനെയാണ് മസിൽ എൻഡറൻസ് എന്ന് പറയാം. ഉറുമ്പ് കണ്ടിട്ടുണ്ടോ ഒരാ, ഇപ്പൊ എത്ര നേരം വേണമെങ്കിൽ ഉറുമ്പിന്റെ ഇങ്ങനെ ചെറിയ ചെറിയ ലീവ്സ് ഒക്കെ എടുത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അപ്പൊ അവർക്ക് എന്താ, ഉറുമ്പിന് നല്ലൊരു മസ്കുലർ എൻഡറൻസ് ഉള്ള ജീവിയാണ്. അതേപോലെ നമുക്ക് നമ്മളെ ഗെയിംസിൽ മസ്കുലർ എൻഡറൻസ് വേണ്ട കുറച്ച് ഗെയിംസ് ഉണ്ട്. ഒരുപാട് നേരം നമുക്ക് ഇന്ന് ചെയ്യാനുള്ള ഒരു ഗെയിമാണ് മസ്കുലർ എൻഡറൻസ് വേണ്ട. അപ്പൊ മസ്കുലർ എൻഡറൻസ് വേണ്ട ഒരു ഗെയിമാണ് ഏതാണ്, ഫുട്ബോൾ. ഫുട്ബോൾ ഒരുപാട് നേരം ഒരേ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, കളിക്കാനുള്ള ഒരു ഗെയിമാണ്. എന്നാൽ പവറും വേണം, പ്ലസ് നമ്മൾ ഒരേ ദൂരം കളിക്കാൻ വേണം. ഹോക്കി, ഹോക്കി ഒരു മസ്കുലർ എൻഡറൻസ് വേണ്ട ഗെയിമാണ്. എന്ന് പറഞ്ഞാൽ സ്റ്റാഗ് ചെയ്യണം, അതേപോലെ
എന്ത് ചെയ്യണം, ഓടണം, ഒരുപാട് ദൂരമേ ഓടണം. അപ്പോൾ 30 മിനിറ്റ്സ് ആണെങ്കിൽ 30 മിനിറ്റ്സ് നമ്മൾ ഓടണം, ഫുട്ബോളിലാണെങ്കിൽ 45 മിനിറ്റ്സ് ഓടാൻ വേണം, കിക്ക് ചെയ്യണം. അപ്പം നല്ലൊരു മസ്കുലർ എൻഡ്രൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കുറേ നേരം അങ്ങനെ നിന്ന് ചെയ്യാൻ പറ്റില്ല, അത് കുറേ നേരം നിന്ന് നമുക്ക് കളിക്കാൻ പറ്റുള്ളൂ. അപ്പം ഫുട്ബോൾ ഹോക്കിയൊക്കെ നമുക്ക് ഈ വർഷം മസ്കുലർ എൻഡ്രൻസ്. ഈ വർഷത്തെ ഹോക്കി ടീമിൽ എത്രാമത്തെ പൊസിഷനാണ് വന്നതെന്നറിയാമോ ആർക്കെങ്കിലും? ഈ ഒളിമ്പിക്സില് ഹോക്കി ടീം എത്രാമത്തെ പൊസിഷനാ വന്നത് നമ്മളെ ഇന്ത്യ? ഇന്ത്യൻ ഹോക്കി ടീമില്ലേ ഈ വർഷം എത്രാമത്തെ പൊസിഷനാ വന്നത്? അല്ല, മെഡലും കിട്ടിയോ ഇന്ത്യക്ക് ഹോക്കിയില്? മെഡൽ കിട്ടിയായിരുന്നോ ഇന്ത്യക്ക്? ആർക്കെങ്കിലും അറിയാമോ? ഹോക്കിക്ക് എന്തെങ്കിലും കിട്ടിയോ? ഹോക്കിക്ക് ഹോക്കി ഹോക്കി വെങ്കലം കിട്ടിയോ? ആ വെങ്കലം കിട്ടിയോ? മൂന്നാം സ്ഥാനം. മൂന്നാം സ്ഥാനം അതെ. ഹോക്കിയില് ഗോൾ കീപ്പർ ആരായിരുന്നു? ശ്രീജേഷ്. ആ ഓക്കെ, ആ ഓക്കെ, എല്ലാവർക്കും അറിയാം. അപ്പം അങ്ങനത്തെ ഗെയിംസ്, അപ്പം അങ്ങനത്തെ ഉള്ള ഗെയിംസിനൊക്കെ എന്താണ്, നമുക്ക് നല്ല മസ്കുലർ എൻഡ്രൻസ് വേണം, എങ്കിലേ കളിക്കാം. കേട്ടോ. നെക്സ്റ്റ് ഇസ് എന്താണ്, ബാലൻസ്. ബാലൻസ് എന്താണ്, നമുക്ക് നോർമലി എല്ലാവരും കാണാറുണ്ട്, ഈ പൂച്ച എത്ര മുകളിൽ നിന്ന് വിഴുന്നാലും എന്ത് ചെയ്യും, നാല് കാലിലെ വിഴുകയുള്ളൂ എന്നുള്ള ഒരു സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ? അത് തന്നെയാണ് ബാലൻസ് എന്ന് പറയുക അല്ലേ. നമ്മൾ എങ്ങനെ വിഴുന്നാലും നമ്മൾ എന്ത് ചെയ്യണം, നാല് കാലിൽ വീഴണം, അല്ലെങ്കിൽ വീഴുന്ന. അപ്പം അങ്ങനെയുള്ള ഒരു കഴിവിനെയാണ് ബാലൻസ് എന്ന് പറയുക. അപ്പൊ നമ്മൾ കൂടുതലും ജിംനാസ്റ്റിക്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, അവരെങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വന്നാലും എന്ത് ചെയ്യണം, അവർ കറക്റ്റായിട്ട് ലാൻഡ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെയാണ് ബാലൻസ് എന്ന് പറയുന്നത്. ബാലൻസിന്റെ ബാലൻസ് കഴിവ് അല്ലെങ്കിൽ ബാലൻസിനുള്ള ക്ഷമത എന്ന് പറയണം കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്കാണ് കൂടുതലും ജിംനാസ്റ്റിക് പോലത്തെ ഗെയിംസ് കളിക്കാൻ പറ്റുക. ബാലൻസ് കുറഞ്ഞ ഒരാൾക്ക് ജിംനാസ്റ്റിക് കളിക്കാൻ പാടായിരിക്കും. അപ്പം എങ്ങനെ പോയാലും, എങ്ങനെ മുകളിലോട്ട് എങ്ങനെ ചാടിയാലും, എങ്ങനെ വീഴുന്നാലും എന്ത് ചെയ്യണം, ബാലൻസ് വേണം. ബാക്കി ഗെയിംസിലും ബാലൻസ് വേണം. ഇപ്പം നമ്മൾ സാധാരണ ഫുട്ബോളിലൊക്കെ ആണെങ്കിൽ നമ്മൾ വീഴപ്പം എന്ത് ചെയ്യും, റോൾ ചെയ്ത് കവർ ചെയ്ത് വരാറുണ്ട് അല്ലേ. കാരണം ഫുട്ബോൾ കളിക്കുന്നവർക്കറിയാം, വീഴുന്ന ഉടനെ എന്ത് ചെയ്യും, റോൾ ചെയ്ത് ഇത് ചെയ്യും, അല്ലെങ്കിൽ എന്ത് പറ്റും. അങ്ങനെ റോൾ ചെയ്യാനുള്ള ഒരു ബാലൻസ് നമുക്ക് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇഞ്ചറി വരാത്തത്, അല്ലെങ്കിൽ എന്ത് ചെയ്യും, കൈയും കാലൊക്കെ ഒടിയും അല്ലേ. നമ്മൾ വീഴപ്പോൾ നോർമലി ബാലൻസ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും, നമ്മളൊന്ന് റോൾ ചെയ്യും. അപ്പം അങ്ങനെയൊക്കെയുള്ള കഴിവ് നമുക്ക് നോർമലി ഉണ്ട്. അങ്ങനെയുള്ള കഴിവുള്ള ആൾക്കാരാണ് ഇപ്പം ബാലിലെപ്പോഴും എന്ത് ജിംനാസ്റ്റിക് അല്ലെങ്കിൽ വീഴപ്പോൾ നമ്മൾ ബാലൻസ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുക. അടുത്തതെന്ന് പറഞ്ഞാൽ ബാലൻസ് എന്ന് പറഞ്ഞു, അടുത്ത ഹൃദയ ശ്വസന ക്ഷമത, കാർഡിയോ വാസ്കുലർ എൻഡ്യൂറൻസ്. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ സമയം നമ്മൾ ഓടാനുള്ള കഴിവിനെയാണ് കാർഡിയോ വാസ്കുലർ എൻഡ്യൂറൻസ്, അല്ലെങ്കിൽ ഒരുപാട് നേരം ഒരേ വർക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാനുള്ള കഴിവിനെയാണ് കാർഡിയോ വാസ്കുലർ എൻഡ്യൂറൻസ് എന്ന് പറയുക. ഇപ്പൊ നമുക്ക് അതിന് ഉദാഹരണം നമുക്ക് കാണാം, ഇവിടെ ചീറ്റപ്പുലി കണ്ടോ, ചീറ്റപ്പുലി മാന്യം ചെയ്ത് അവർക്ക് ചീറ്റപ്പുലിക്ക് മാന്യം ചെയ്ത് ഇങ്ങനെ കുറേ ദൂരം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും, അതിനുള്ള ഒരു കഴിവുണ്ട്. പിന്നെ അങ്ങനെയുള്ള ഗെയിംസാണ് ലോങ് ഡിസ്റ്റൻസ്, 10,000 മീറ്റർ അല്ലെങ്കിൽ മാരത്തോൺ, അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും മാരത്തോൺ ഓടാനും ഒക്കെ ഉള്ള കഴിവുള്ള ആൾക്കാർ ഒരുപാട്, 45 കിലോമീറ്റർ അടുപ്പിച്ചാൽ മാരത്തോൺ ഓടണം കേട്ടോ. അപ്പം അത്രയും ദൂരം ഓടാനും ഒറ്റ സ്റ്റെപ്പിൽ ഓടാനുള്ള കഴിവുള്ള ആൾക്കാരുണ്ടാവും. അപ്പം അങ്ങനെയുള്ള ക്ഷമതയാണ് ഹൃദയ ശ്വസന ക്ഷമത അല്ലെങ്കിൽ കാർഡിയോ വാസ്കുലർ എൻഡ്യൂറൻസ് എന്ന് പറയാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് അഴിവ്, ഫ്ലെക്സിബിലിറ്റി. ഫ്ലെക്സിബിലിറ്റി നമുക്ക് കൂടുതലും കാണാം, ഇപ്പൊ സർക്കസിൽ കാണാൻ നമ്മൾ കാണാം. ഇപ്പൊ ചില സർക്കസിൽ കണ്ടിട്ടുണ്ടെങ്കിൽ പലർക്കും കാണാം, ചില പെൺകുട്ടികൾ അതിൽ കുറെ അതിലുള്ള ക്യാരക്ടേഴ്സ് സർക്കസ് ചെയ്യുന്ന ആൾക്കാർ, വില്ല് പോലെ ഇങ്ങനെ വളയുക, പിന്നെ യോഗ ചെയ്യുന്നവരെ കണ്ടിട്ടുണ്ടാവും, ഇങ്ങനെ എന്താണ് സൂര്യ നമസ്കാരം ചെയ്യുക, അല്ലെങ്കിൽ ബ്രിഡ്ജ് ചെയ്യുക, അല്ലെങ്കിൽ നല്ലപോലെ വളഞ്ഞു നിൽക്കുക, കണ്ടിട്ടുണ്ടോ യോഗയൊക്കെ ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ സർക്കസ് യോഗയൊക്കെ ചെയ്യുന്നവർക്ക് നല്ല ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും. അപ്പം ഫ്ലെക്സിബിലിറ്റി നമുക്ക് ഗെയിംസിൽ വലിയൊരു ഫാക്ടറാണ് എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പം ഒരു ഗെയിം കളിക്കുമ്പോൾ കാലൊന്ന് സ്ലിപ്പായി, നമ്മൾ കുറച്ചൊന്ന് കാല് സ്പ്രെഡായി പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും, അവിടുത്തെ മസിൽസ് പൊട്ടാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ മസിൽസ് മുറിയാനുള്ള, അല്ലെങ്കിൽ
ഇഞ്ചുറി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ കുറച്ച് ഫ്ലെക്സിബിലിറ്റി നമ്മൾ എന്ത് ചെയ്യണം, യോഗ വഴിയും അല്ലെങ്കിൽ സ്ട്രെച്ചിങ് വഴിയും ഓരോ സ്പോർട്സ് മാനും ചെയ്തിരിക്കണം. അല്ലെങ്കിൽ അവർക്ക് എന്ത് പറ്റും, മസിൽ ഇഞ്ചുറി വരാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് ആണ് ന്യൂറോ മസ്കുലർ ഏകോപനം. ഏകോപനം എന്ന് പറയുന്നത് ന്യൂറോ മസ്കുലർ കോർഡിനേഷൻ ആണ്. അത് കൂടുതലും നമുക്ക് എന്താണ് ഒരു ആക്ടിവിറ്റി ആണ്. നമുക്ക് നല്ലപോലെ അറിയാൻ പറഞ്ഞ നൃത്തം ചെയ്യുന്നവരെ കണ്ടറിയാം അവർക്ക് എന്താണ് ന്യൂറോ മസ്കുലർ കോർഡിനേഷൻ കൂടുതലാണ് അല്ലെ. അവർക്ക് കുറെ നേരം ചെയ്യാനും പറ്റും. പ്ലസ് എന്താണ് അവരുടെ ബോഡി കൈ കാല് കണ്ണ് അങ്ങനെയുള്ള എല്ലാം ഒരേ രീതിയിൽ ചലിപ്പിക്കാനുള്ള ഒരു കഴിവ് ഉണ്ടാകും. നമ്മളെ ഇപ്പം സ്പോർട്സിൽ പറയുകയാണെങ്കിൽ ന്യൂറോ മസ്കുലർ കോർഡിനേഷൻ വേണ്ട ഒരു ഗെയിമാണ് എയറോബിക് ജിംനാസ്റ്റിക് എന്നൊരു ഇതുണ്ട്. ഡാൻസ് പോലത്തെ ജിംനാസ്റ്റിക് ആണ്. ഒരു മൂന്നാല് പേര് ഇങ്ങനെ ഡാൻസ് പോലെ കളിക്കുന്ന ഒരു ജിംനാസ്റ്റിക് ആണ്. അതേപോലെ തന്നെ ഇതിൽ അക്വാ ഡാൻസ് എന്നൊരു സംഭവമുണ്ട്. സ്വിമ്മിംഗ് പൂളില് ഒരു മൂന്നാല് ഗ്രൂപ്പ് ഉണ്ടോ, അവര് ഡാൻസ് പോലെ പെർഫോം ചെയ്യും. അങ്ങനെയൊക്കെ ഉള്ള ഗെയിംസിൽ ഈ ഏകോപനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ആണ് ശരീരഘടന, അല്ലെങ്കിൽ ബോഡി കോമ്പോസിഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ബോഡി കോമ്പോസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ ചില ഗെയിംസ് ഇപ്പൊ ഹൈറ്റ് നല്ല ഉള്ള ഒരു ആളിന് ഒരിക്കലും നല്ല രീതിയിൽ കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണ് ഏതാണ്, വോളിബോൾ അല്ലെ. ഹൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബെറ്റർ ആയിട്ട് കളിക്കാൻ പറ്റുള്ളൂ. ഹൈറ്റ് കുറഞ്ഞവർക്ക് കളിക്കാം, പക്ഷെ എന്താണ് അത്ര ഒരു അഡ്വാൻറ്റേജ് ഇല്ല. വോളിബോള് ബാസ്കറ്റ്ബോൾ പോലത്തെ ഗെയിംസ് എന്താണ് നമുക്ക് ഹൈറ്റ് ഉള്ളവർക്കാണ് കൂടുതലും ഓപ്പർച്യൂണിറ്റി. പക്ഷേ വേറെ ഗെയിംസ് ഉണ്ട്, ഇപ്പം വെയ്റ്റ് ലിഫ്റ്റിംഗ്, ഗുസ്തി. പക്ഷെ അതിനൊന്നും ഹൈറ്റ് വലിയൊരു അഡ്വാൻറ്റേജ് അല്ല. ഹൈറ്റ് കുറഞ്ഞവർക്കായിരിക്കും ബാലൻസ് കൂടുതൽ അല്ലെ, കുറച്ചും കൂടി ബാലൻസ് ഉണ്ടാകും. അപ്പോൾ അതിന് വെയ്റ്റ് കുറഞ്ഞ ആൾക്കാരും ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർക്കുമാണ് അഡ്വാൻറ്റേജ്. അപ്പം ശരീരഘടന അനുസരിച്ച് നമുക്ക് ഗെയിംസ് ചൂസ് ചെയ്യണമാണ് നല്ലത് അല്ലെ. ബോഡി കോമ്പോസിഷൻ ഒരു ഫാക്ടർ തന്നെയാണ്. ഇപ്പൊ ഹൈറ്റ് കുറഞ്ഞ ഒരാൾ പോയി ബാസ്കറ്റ്ബോൾ കളിച്ചുകൊണ്ട് വലിയ അഡ്വാൻറ്റേജ് ഇല്ല. ഹൈറ്റ് ഉള്ളവർ എന്തെങ്കിലും ബോൾ തട്ടിയെടുക്കും അല്ലെ. നിങ്ങൾ കാണാൻ പോകും ഏറ്റവും കൂടുതൽ ബാസ്കറ്റ്ബോളും വോളിബോളും ഒക്കെ കളിക്കുന്നവർക്ക് നല്ല ഹൈറ്റ് ആയിരിക്കും. അടുത്ത ചെറു എജിലിറ്റി. എജിലിറ്റി ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഇപ്പൊ നമ്മളൊരു മുയലിനൊക്കെ തുറന്നു വിട്ടാൽ അതിനെ പിടിക്കാൻ എന്തോ ഭയങ്കര പാടാണ് അല്ലെ. അതേപോലെ അവ കോഴി അതിനൊക്കെ പിടിക്കാൻ കുറച്ച് പാടാണ്. അതെന്താണ് അവരിങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് വെട്ടിച്ചായിരിക്കും പോകുന്നത്. ആ ഒരു വെട്ടിക്കുന്ന ഒരു ക്വാളിറ്റിയാണ് നമ്മൾ എന്താ പറയണ എജിലിറ്റി അല്ലെങ്കിൽ ചുറു ചുറുക്ക് എന്ന് പറയുന്നത്. നമ്മൾ പിടിക്കാൻ പോകുമ്പോൾ വെട്ടി 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 മാറുന്ന ആ ഒരു ക്വാളിറ്റി. ഓക്കെ, അപ്പൊ ഈ എജിലിറ്റി പല ഗെയിംസിനും ഇമ്പോർട്ടൻ്റ് ആണ്. എക്സ്പെഷ്യലി എജിലിറ്റി വേണ്ട ഒരു ഗെയിമാണ് ബാഡ്മിന്റൺ. നമ്മൾ പി വി സിന്ധു ഈ വർഷം ജയിച്ച കളിയാണ്. ഫാസ്റ്റായിട്ട് സ്റ്റോപ്പ് ചെയ്യണം, വീണ്ടും തിരിച്ചു വരണം, വീണ്ടും സ്റ്റോപ്പ് ചെയ്യണം. അപ്പൊ ഫാസ്റ്റായിട്ട് നമ്മുടെ ഡയറക്ഷൻ മാറും. ഷട്ടിൽ മാറുന്ന അനുസരിച്ച് നമ്മളെ ഡയറക്ഷൻ മാറേണ്ട ഒരു ഗെയിമാണ് ബാഡ്മിന്റൺ. അപ്പൊ ബാഡ്മിന്റൺ എന്താണ്, അതേപോലെ ഒരു എജിലിറ്റി വേണം. അടുത്തെന്ന് പറഞ്ഞാൽ പ്രതികരണ സമയം, റിയാക്ഷൻ ടൈം എന്നൊരു ക്വാളിറ്റിയാണ്. എന്താണ് പ്രതികരണ സമയം അല്ലെങ്കിൽ റിയാക്ഷൻ ടൈം? നമുക്ക് കീരിയെ കാണാം. കീരിയും പാമ്പിന്റെയും തമ്മിലുള്ള ഒരു ഫൈറ്റ് നമ്മൾ കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും അല്ലെ. ഒരു ഭയങ്കര റിയാക്ഷൻ ടൈമാണ് കീരിക്ക്. അതുകൊണ്ടാണ് പാമ്പിനെ കൊല്ലാൻ പറ്റുക. ഫാസ്റ്റായിട്ട് പാമ്പിനും അത്യാവശ്യം റിയാക്ഷൻ ടൈം ഉണ്ട്. പക്ഷെ അതിനെക്കാട്ടും കൂടുതൽ എന്താണ് റിയാക്ഷൻ ടൈം, ഫാസ്റ്റായിട്ട് റിയാക്ട് ചെയ്യാം. നമ്മൾ ഫെൻസിങ് കണ്ടായിരുന്നു. ഫെൻസിങ് നമ്മളൊരു ഇന്ത്യക്കാരൻ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഫെൻസിങ്ങിന് ഏറ്റവും കൂടുതൽ വേണ്ട റിയാക്ഷൻ ഫാസ്റ്റായിട്ട് അവര് ആ ഒരു ക്ലോത്ത് ഉണ്ട്, ഒരു ഒരു ഫുൾ കവർ ചെയ്താണ് ഫെൻസിങ് ചെയ്യുന്നത്. ആ ക്ലോത്ത് ഫാസ്റ്റായിട്ട് തൊട്ടാൽ മാത്രമേ നമുക്ക് പോയിന്റ് കിട്ടുള്ളൂ. അതേപോലെ ബോക്സിങ് ഒരു റിയാക്ഷൻ ടൈം വേണ്ട ഒരു ഗെയിമാണ്. ഫാസ്റ്റായിട്ട് അവരെ എന്ത് ചെയ്യണം, മുഖഭാഗത്ത് അല്ലെങ്കിൽ മുഖത്തിന്റെ അവിടെ പിടിച്ചാൽ മാത്രമേ നമുക്ക് പോയിന്റ് കിട്ടുള്ളൂ. അങ്ങനെയുള്ള ഗെയിംസിനൊക്കെ റിയാക്ഷൻ ടൈം വളരെ അധികമാണ്. നെക്സ്റ്റ് ഈസ് എക്സ്പ്ലോസീവ് സ്ട്രെങ്ത് വേണ്ട, അല്ലെങ്കിൽ എക്സ്പ്ലോസീവ് സ്ട്രെങ്ത് എന്താണ്. അപ്പോൾ എക്സ്പ്ലോസീവ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ബോൾ എടുത്തിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ ബൗൺസ് ചെയ്യില്ലേ, അതേപോലത്തെ സ്ട്രെങ്തിനെയാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ബൗൺസിങ് എഫക്റ്റ് പോലത്തെ സ്ട്രെങ്ത്. ഉദാഹരണമാണ് ഇപ്പം ബാഡ്മിന്റണിൽ ചൈനീസ് പ്ലെയേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ ബാഡ്മിന്റണിൽ ആധിപത്യം അല്ലെ. അവരാണ് ഏറ്റവും കൂടുതൽ ഫസ്റ്റ് റാങ്ക് വരുന്നത്. അവർക്കുള്ള ഒരു ക്വാളിറ്റിയാണ് ഇങ്ങനെ ചൈന ഭൂട്ടാൻ ഉള്ള ഏരിയയിലുള്ള ആൾക്കാർക്ക് എന്താണ് എക്സ്പ്ലോസീവ് സ്ട്രെങ്ത് കൂടുതലാണ്. അവർക്ക് ഫാസ്റ്റായിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണ് അങ്ങനത്തെ ഗെയിം. ഇതേപോലെ ബാഡ്മിന്റൺ, അതേപോലെ ടേബിൾ ടെന്നീസ്, അങ്ങനത്തെ ഗെയിമിൽ എക്സ്പ്ലോസീവ് സ്ട്രെങ്ത് ആണ് കൂടുതൽ വേണം. പിന്നെ വേണ്ട വേഗം, സ്പീഡ്. അത് നമുക്ക് നോർമലി അറിയാം എന്താണ് ചീറ്റപ്പൊലി സിംഹത്തെ, അതൊക്കെ നമുക്കറിയാം. ഈ എക്സ്പോസ് എന്നൊരു ഇത് തന്നിട്ടുണ്ട്. നമ്മൾ പതുക്കെ ഒന്ന് തള്ളിക്കഴിഞ്ഞാൽ കഥ തുറക്കില്ല.
പക്ഷെ നമ്മൾ ഒറ്റ ചവിട്ട് ഔട്ട് ചെയ്യാൻ കഴിയും ആ കഥ. അപ്പോൾ ആ ഒരു പവറിനെ ഞാൻ എന്താ പറയുന്നത് എക്സ്പ്ലോസിസ്റ്റ്. നെക്സ്റ്റ് ആണ് നമ്മൾ പറയാൻ പോണ വേഗം അല്ലെങ്കിൽ സ്പീഡ്. എന്താണ് വേഗം, എന്താണ് സ്പീഡ്, എന്താണ്? അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ചീറ്റപ്പുലി കാണാം അല്ലെ, സിംഹത്തിനെ പിടികൂടാൻ സാധിക്കാറില്ല. എന്തുകൊണ്ടാണ്? ചീറ്റപ്പുലി വളരെ സ്പീഡിൽ ഓടുന്നതാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ വേഗത്തിൽ ഓടുന്ന ആൾക്കാർ ആരാണ്? ഉസൈൻ ബോൾട്ടിനൊക്കെ അറിയാം അല്ലെ, ഭയങ്കര സ്പീഡിൽ ഓടുന്ന ഒരു കായിക താരമാണ് ഉസൈൻ ബോൾട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു പ്രവർത്തനം ഉണ്ട്. ഇതില് ഏതാണ് ആരോഗ്യ സംബന്ധമായ കായികക്ഷമതയും ഏതാണ് പ്രകടന സംബന്ധമായ കായികക്ഷമതയും എന്ന് വേർതിരിച്ചെഴുതുക. നിങ്ങൾക്ക് ഞാൻ ഇതിൽ ഒരു അസൈൻമെന്റ് തരാം കേട്ടോ, വാട്സപ്പ് ഇടാം എന്താണ് ചെയ്യേണ്ടതെന്ന് കേട്ടോ. ഇന്ന് ഇന്ന് ഇട്ടേക്കാം. ഓക്കെ, ക്ലിയർ ആയോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? എന്താ ഡൗട്ട്? ഡൗട്ട് ഇല്ല, ക്ലിയർ ആയി. ഡൗട്ട് ക്ലിയർ ആയി. നമ്മളിനി ഒരു ഗെയിം പഠിക്കാൻ ത്രോ ആൻഡ് ഔട്ട്. ഇതിന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, വീഡിയോ കാണാം കേട്ടോ. ത്രോ ആൻഡ് ഔട്ട് എങ്ങനെയാണ്, ഇതൊരു ഗെയിമാണ്. ത്രോ ആൻഡ് ഔട്ട്. മൈതാനത്തിന് നടുവിലായി ഒരു വലിയ വൃത്തം വരയ്ക്കുക. കുട്ടികളെ എ ബി എന്നീ ഗ്രൂപ്പുകളായി തിരിക്കുക. എ ഗ്രൂപ്പിനെ വൃത്തത്തിന് പുറത്തും ബി ഗ്രൂപ്പിനെ വൃത്തത്തിനുള്ളിലുമായി വിന്യസിക്കുക. അധ്യാപകൻ നിർദ്ദേശം നൽകുന്ന മുറയ്ക്ക് വൃത്തത്തിന് പുറത്തു നിൽക്കുന്ന കുട്ടികൾ പന്ത് ഉപയോഗിച്ച് വൃത്തത്തിനകത്ത് നിൽക്കുന്ന കുട്ടികളുടെ കാൽമുട്ടിന് താഴെ എറിഞ്ഞുകൊള്ളിക്കുവാൻ ശ്രമിക്കേണ്ടതാണ്. കാൽമുട്ടിന് താഴെ ഏറുകൊള്ളുന്ന കുട്ടികൾ പുറത്താക്കപ്പെടുന്നു. നിശ്ചിത സമയത്തിനു ശേഷം എ ഗ്രൂപ്പ് വൃത്തത്തിനകത്തും ബി ഗ്രൂപ്പ് വൃത്തത്തിനു പുറത്തുമായി വന്ന് കളി തുടരേണ്ടതാണ്. ഈ കളി വിജയിക്കുവാനായി മികച്ച പ്രതികരണ സമയം, കരുത്ത്, ചുറുചുറുക്ക് എന്നീ ഘടകങ്ങൾ ആവശ്യമാണ്. നിശ്ചിത സമയത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ കളിക്കാരെ പുറത്താക്കിയ ടീമായിരിക്കും വിജയിക്കുന്നത്. ക്ലിയർ ആയില്ലേ? ഒന്നും കൂടെ വീഡിയോ ഇടണോ? മനസ്സിലായില്ലേ? ഒന്നുമില്ല, ത്രോ ആൻഡ് ഔട്ട് ഇതേപോലെ സർക്കിളിൽ കുറച്ച് കുട്ടികൾ നിൽക്കും. എന്നിട്ട് ഈ ബോള് എന്നിട്ട് സർക്കിളിന്റെ അകത്തും കുറച്ച് കുട്ടികൾ നിൽക്കും. രണ്ട് ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തു. എന്നിട്ട് ഈ ഗ്രൂപ്പ് ഈ ഒരു രണ്ട് മിനിറ്റ് ആയിരിക്കും ഒരു കുട്ടിക്ക് കൊടുക്കുക ഒരു ഗ്രൂപ്പിന്. രണ്ട് മിനിറ്റിന്റെ അകത്ത് ഈ ഗ്രൂപ്പിൽ ഇരിക്കുന്ന എത്ര പേരുണ്ടോ അവരെ മൊത്തം എറിഞ്ഞ് പുറത്താക്കുക. ഇതിലെല്ലാവരും രണ്ട് മിനിറ്റ് അകത്ത് പുറത്താക്കുക, വീണ്ടും ഈ ഗ്രൂപ്പ് അകത്ത് വരും. എന്റെ എത്ര പേരെ പുറത്താക്കി അതായിരിക്കും ഇവരെ ഈ പുറത്തേക്കുന്ന ഗ്രൂപ്പിന്റെ സ്കോർ. അതേപോലെ രണ്ട് മിനിറ്റ് കഴിയപ്പോൾ ഈ പുറത്തേക്കുന്ന ടീം എന്ത് ചെയ്യും? അകത്ത് പോവും. എന്നിട്ട് അകത്തേക്കുന്ന ടീം പുറത്ത് വരും. രണ്ട് മിനിറ്റ് ഇവർക്ക് കൊടുക്കും. അപ്പൊ ഏറ്റവും കൂടുതൽ എറിഞ്ഞ് ഔട്ടാക്കുന്ന ടീം രണ്ട് മിനിറ്റിനകത്ത് ഔട്ടാക്കുന്ന ടീമായിരിക്കും വിന്നർ. ഓക്കെ, ഇപ്പം ക്ലിയർ ആയോ? ഇപ്പൊ ക്ലിയർ ആയോ? ഒന്നുകൂടെ ഞാൻ വീഡിയോ കണ്ടു, ഒന്നുകൂടെ വീഡിയോ പ്ലേ ചെയ്യാം കേട്ടോ. ഇപ്പം ക്ലിയർ ആയോ? നിൽക്കുന്ന ആൾക്കാർക്ക് പുറത്ത് നിൽക്കുന്ന ആൾക്കാരെ അറിയാൻ പറ്റുമോ? ഇല്ല ഇല്ല ഇല്ല, ആ പുറത്ത് അകത്തിക്കുന്ന ആൾക്കാർക്ക് അറിയാറപ്പൂല. അകത്തിക്കുന്ന ആൾക്കാരെ എറി കൊള്ളുന്ന നോക്കണം. ആ അകത്തിക്കുന്ന ആൾക്കാരെ എറി കൊള്ളാതെ നോക്കണം, അതാണ് നിയമം കേട്ടോ. ആ കൊണ്ടുകഴിഞ്ഞാൽ അവരൗട്ടാവും, അത്രേ ഉള്ളൂ. പുറത്തേക്കുന്നവർക്ക് മാത്രമേ അറിയാറുള്ളൂ. ഇനി അകത്തിക്കുന്നവർ എന്തെങ്കിലും രണ്ട് മിനിറ്റ് ചെയ്യുമ്പോൾ ഈ അകത്തിക്കുന്നവർ പുറത്ത് വരിക, അവർക്ക് ആ സമയത്ത് അറിയാം. അപ്പോഴേക്കും അകത്തിക്കുന്നവര് ഈ പുറത്ത് നിന്നവർ എന്ത് ചെയ്യും? അകത്തോട്ട് വന്ന് ഡിഫൻസ് ചെയ്യണം. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കേ അല്ലേ? അടുത്തതിൽ പോട്ടെ. ക്ലിയർ ആയി? അടുത്തൊരു ഗെയിമാണ് ഹോപ്പ് ടു വിൻ. ഒരു സിമ്പിൾ ഗെയിമാണ്, അത് ഇതേപോലെ ഒരു സിമ്പിൾ ആയിട്ടൊരു വീഡിയോ ഉണ്ട്, അതുപോലെ കാണിച്ചു തരാം കേട്ടോ. ഹോപ്പ് ടു വിൻ. ഹോപ്പ് ടു വിൻ.
കുട്ടികൾക്കായി ഇതാ ഒരു പുതിയ ഗെയിം പരിചയപ്പെടുത്തുന്നു. ഈ ഗെയിമിന്റെ പേരാണ് ഹോപ്പ് ടു വിൻ. മൈതാനത്തിന് നടുവിലായി ഒരടി നീളത്തിലുള്ള 12 സമചതുരങ്ങൾ വരയ്ക്കുക. കുട്ടികൾ ഒരു ഭാഗത്ത് ലൈനായി നിൽക്കുക. അധ്യാപകൻ സ്റ്റാർട്ട് പറയുന്ന മുറയ്ക്ക് കുട്ടി സ്റ്റാർട്ടിംഗ് ലൈനിൽ നിന്നും തുടങ്ങി കളങ്ങളിലൂടെ 1, 2, 3, 4 എന്നീ ക്രമത്തിൽ ഒരു കാൽ മാത്രം ഉപയോഗിച്ച് ചാടി ഫിനിഷിംഗ് പോയിന്റിൽ എത്താൻ ശ്രമിക്കേണ്ടതാണ്. ഈ കളി വിജയിക്കുവാനായി നമുക്ക് മികച്ച ഏകോപനവും ബാലൻസും ആവശ്യമാണ്. കളത്തിന് പുറത്ത് ചവിട്ടുകയോ രണ്ട് കാലുകളും നിലത്തുകുത്തുകയോ കാൽമാറി ചാടുകയോ ചെയ്താൽ കുട്ടിയെ അയോഗ്യനാക്കപ്പെടുന്നു. ഏറ്റവും കുറഞ്ഞ സമയത്ത് ഫിനിഷിംഗ് പോയിന്റിൽ എത്തുന്നയാളെ വിജയിയായി പ്രഖ്യാപിക്കുന്നു. എന്തോ ഇടയിൽ റെസ്റ്റ് ഇല്ല, നമ്മളെ ഇവിടെ ടൈം സ്റ്റാർട്ട് ചെയ്യും. ടൈം സ്റ്റാർട്ട് ചെയ്യണനുസരിച്ച് കുട്ടികള് ഓരോ ഇൻഡിവിജ്വൽ ടൈം എടുക്കുന്ന. ഇപ്പൊ ഈ ആദ്യത്തെ കുട്ടി ചാടി വന്നപ്പോ 10 seconds എടുത്തു, ഓക്കെ. അത് കഴിഞ്ഞ് ടൈം സ്റ്റോപ്പ് ചെയ്യും. അടുത്ത കുട്ടി ചാടി വന്ന 9 seconds എടുത്തു, കണ്ടോ. ഇതിന്റെ അടുത്ത കുട്ടി വന്ന 8 seconds. അപ്പൊ ഏറ്റവും കൂടുതൽ കുറച്ച് ടൈമിൽ ചാടുന്ന കുട്ടിയായിരിക്കും വിന്ന. അതാണ് ഹോപ്പ് ടു വിൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഈ കുട്ടി എത്ര മിനിറ്റ് ചാടിയെന്ന് നമുക്ക് നോക്കാം. അതാ ഇത് പറഞ്ഞ പോലെ ഈ കളത്തിന്റെ അകത്ത് തന്നെ ചവിട്ടണം, ഈ ലൈനിൽ ചവിട്ടാൻ പാടില്ല. അതിന് പുറത്തോട്ട് ചാടിപ്പോയ ഫൗളാണ്. അതേപോലെ കുട്ടി രണ്ട് കാല് വെച്ച് ചാടിയാലും ഫൗളാണ്. അങ്ങനെ വന്നെങ്കിൽ ആ കുട്ടിയെ ഡിസ്ക്വാളിഫൈ ചെയ്യും. ഏറ്റവും കൂടുതൽ കുറഞ്ഞ ടൈം ഏതാണ്? ആദ്യത്തെ കുട്ടി ചാടി 10 seconds എടുത്തു, മറ്റേ കുട്ടി ചാടിയപ്പോ 9 seconds കൊണ്ട് ചാടി, ഈ കുട്ടി 8.5 seconds ചാടിയത്. ഏറ്റവും കുറവ് ചാടിയത് ഈ പെൺകൊച്ചാണ് അല്ലെ, 8 seconds. അപ്പൊ ആ കുട്ടി എന്ത് ചെയ്യും? ആ ഗ്രൂപ്പിൽ വിന്നർ ആയിട്ട് ഡിക്ലെയർ ചെയ്യും. വിശ്വസിക്കുന്നു അല്ലെ, സിമ്പിൾ ഗെയിമാണ് ഹോപ്പ് ടു വിൻ. ക്ലിയർ ആയോ? ഇതാണെങ്കിൽ വീട്ടിൽ കളിച്ചു നോക്കാം നിങ്ങൾക്ക് കേട്ടോ. ക്ലിയർ ആയോ? ഓക്കെ, ഇനി ഒരു ഗെയിമും കൂടി ഉണ്ട് എന്ന് പറയണത്. ട്രിപ്പിൾ ചേസ് വളരെ രസകരമായ ഒരു ഗെയിമാണ്. ട്രിപ്പിൾ ചേസ് ഇത് കളിക്കുവാനായി മൈതാനത്തിന് നടുവിലായി 20 meters നീളമുള്ള ഒരു സമചതുരം മാർക്ക് ചെയ്യുക. കുട്ടികളെ 3 പേരടങ്ങുന്ന ഗ്രൂപ്പുകളായി തിരിക്കുക. ഓക്കെ, ഇതില് കണ്ടോ 20 meters ഒരു മാർക്കിംഗ് നമ്മൾ ചെയ്യുന്നു. ടീച്ചറോട് നിൽക്കുന്നു, കുട്ടികളെ നമ്മൾ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇപ്പം 20 കുട്ടികളൊന്ന് 15 അല്ലെങ്കിൽ എത്ര മൊത്തത്തിലെ കുട്ടി 1, 2, 3, 4, 5, 6 6 വെച്ചാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പം 6, 6, 12, 12, 6, 18 കുട്ടികളാണ് നമുക്ക് ഈ ഗ്രൂപ്പിലുള്ളത്. അപ്പം 6 ആയിട്ട് 3 ഗ്രൂപ്പായിട്ട് കുട്ടികളെ ഫോം ചെയ്തു. അപ്പം നമ്മളെ ഇഷ്ടമാണ് കേട്ടോ, എത്ര കുട്ടികളുണ്ടോ ആ കുട്ടികളനുസരിച്ച് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യണമെന്നേ ഉള്ളൂ. ഓരോ ഗ്രൂപ്പിനും 1, 2, 3 എന്നീ നമ്പർ നൽകുക. ഇവരെ ചതുരത്തിന്റെ വിവിധ കോണുകളിലായി നിർത്തുക. ഓരോ ഗ്രൂപ്പിനും നമുക്ക് ഇഷ്ടമുള്ള ഞാൻ ഇപ്പൊ ഞാൻ ഇവിടെ ഗ്രൂപ്പ് 1, 2, 3 എന്ന് കൊടുത്തു. അപ്പൊ ഗ്രൂപ്പ് എ ബി സി എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഗ്രൂപ്പ് ബ്ലാക്ക് ഗ്രൂപ്പ്, ബ്ലൂ ഗ്രൂപ്പ്, റെഡ് ഗ്രൂപ്പ് അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. എന്നിട്ട് ഗ്രൂപ്പില് സ്റ്റാർട്ടിങ് ചെയ്യണ സമയത്ത് ഒരു ഗ്രൂപ്പ് 1 ഇവിടെ നിൽക്കുക ഒരു കോണറില്, ഗ്രൂപ്പ് 2 വേറൊരു കോണറിൽ നിൽക്കണം, അതേപോലെ ഗ്രൂപ്പ് 3 വേറൊരു കോണർ, ഇങ്ങനെ 3 കോണറുകളായിട്ട് നിൽക്കുക ആദ്യം. അധ്യാപകൻ നിർദ്ദേശം തരുന്ന മുറയ്ക്ക് ഓരോ ഗ്രൂപ്പിൽ നിന്നും 3 പേർ വരിക. ഒന്നാം നമ്പറുകാരൻ രണ്ടാം നമ്പറുകാരനെയും രണ്ടാം നമ്പറുകാരൻ മൂന്നാം നമ്പറുകാരനെയും മൂന്നാം നമ്പറുകാരൻ ഒന്നാം നമ്പറുകാരനെയും തൊടാൻ ശ്രമിക്കുക. കളിക്കാരൻ തൊടാൻ ശ്രമിക്കുന്നതിനൊപ്പം എതിരാളി തൊടാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടതാണ്. ഈ 3 ഗ്രൂപ്പിനും 3 ഒരു ഡിഫറൻറ്റ് ഇതാണ്. അപ്പം അധ്യാപകൻ സ്റ്റാർട്ട് എന്ന് പറയുമ്പം ഈ നിൽക്കുന്ന ആൾ എന്ത് ചെയ്യണം? ഇയാളെയോ തൊടാൻ നോക്കണം. ഓക്കെ, ഇയാൾ എന്ത് ചെയ്യണം? ഇയാളെയോ തൊടാൻ നോക്കണം. അതേപോലെ ഇയാൾ എന്ത് ചെയ്യണം? ഇയാളെ തൊടാൻ നോക്കണം. അപ്പം 3 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആരാണ് തൊടുന്നത്, ഫസ്റ്റ് തൊടുന്ന ആൾക്കാർ വിന്നറായിട്ട് അങ്ങോട്ട് മാറ്റും.
നേരത്തെ രണ്ടുപേര് വന്നതിൽ ഒന്ന് ബ്ലൂ ടീമിൽ ഒരാളാണ് വിന്നർ ആയത്, ഒന്ന് ബ്ലാക്ക് ടീം. അപ്പം ലൂസേഴ്സിനെ എന്ത് ചെയ്യും, പുറത്താക്കും. ഓക്കെ, ഇപ്പൊ ഇതിലെ ഈ റെഡ് ടീമാണ് ബ്ലൂ ടീമിനെ തൊട്ടെങ്കിൽ ബ്ലാക്ക് ടീമിന് ചെയ്യാൻ പറ്റില്ല, ഈ ബ്ലാക്കും ബ്ലൂവും പുറത്തു പോകും. അല്ലെങ്കിൽ ബ്ലാക്ക് ടീമാണ് റെഡിനെ തൊട്ട് എങ്കിൽ ആരാണ് ഫാസ്റ്റ് ആയിട്ട് ഒരാളെ തൊടുന്ന അയാളായിരിക്കും വിന്നർ. അങ്ങോട്ടും ഇങ്ങോട്ടും തൊടാതെ ഇരിക്കാനും നോക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും തൊടയും വേണം. ആദ്യം തൊടുന്നയാൾ വിജയിക്കുന്നു. ഈ കളിയിൽ വിജയിക്കുവാനായി നമുക്ക് മികച്ച മെയ്വഴക്കം, ബാലൻസ്, ചുറുചുറുക്ക്, വേഗം, ഏകോപനം, പ്രതികരണ സമയം എന്നിവ ആവശ്യമാണ്. ഞാൻ പറഞ്ഞത് എന്ത് ചെയ്ത്, ഇത്രയും കുട്ടികൾ ലൂസായി അല്ലേ. പിന്നെ എന്താണ് ഇവിടെ ഉള്ളത്, വിന്നേഴ്സ് ആണ്. വിന്നേഴ്സ് നമ്മൾ തിരിച്ച് ഈ വിന്നേഴ്സ് നമ്മൾ വിരിച്ചത് ഇവിടെ നിന്ന് തിരിച്ചെത്തിച്ചിട്ടുണ്ട്. ഇത്രയും പേര് ലൂസായി, ലൂസേഴ്സ് പുറത്താവുന്നു. എത്രയുണ്ടോ വിന്നേഴ്സ്, ആ വിന്നേഴ്സ് നമ്മൾ വീണ്ടും ഒന്നും കൂടി കളിപ്പിക്കും കേട്ടോ. ആ വിന്നേഴ്സ് മാത്രം വീണ്ടും വന്നു. അപ്പൊ ഇതിൽ എത്ര വിന്നേഴ്സാ ഉള്ളത്, വിന്നേഴ്സ് നമുക്ക് കാണാം. എല്ലാത്തിനും രണ്ടോ മൂന്നോ വിന്നേഴ്സ് ഉണ്ട്. അപ്പൊ ആ വിന്നേഴ്സിനെ സെപ്പറേറ്റ് ആയിട്ട് മൂന്ന് ഗ്രൂപ്പായിട്ട് ഇവിടെ ഇറക്കും. ഓക്കെ, ഈ ട്രിപ്പിൾസിൽ നിന്നും ഓരോ തവണയും വിജയികളെ മാറ്റി നിർത്തുക. ഇവരെ വീണ്ടും മൂന്ന് പേരടങ്ങുന്ന ഗ്രൂപ്പുകളായി തിരിക്കുക. അവസാനം ഒരു വിജയിയെ കണ്ടെത്തുന്നതുവരെ ഈ കളി തുടരേണ്ടതാണ്. ഓക്കെ, ഈ ഗെയിം ക്ലിയർ ആയോ? ട്രിപ്പിൾ ചേസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആയോ? ക്ലിയർ ആയില്ലേ? ആ ഓക്കെ. അപ്പം നമ്മളെ ഇന്നത്തെ ഇത്രയും ഗെയിം കഴിഞ്ഞു. ഇനി നമ്മള് ഒരു യോഗയും കൂടെ കഴിഞ്ഞ ക്ലാസ്, ഒരു 10 മിനിറ്റ് കൂടെ ഉള്ളു. 10 മിനിറ്റ് കൊണ്ട് നമ്മൾ ക്ലാസ് തീരാം കേട്ടോ. യോഗ എന്താണെന്നും യോഗയെ കുറിച്ച് എന്താണെന്നും. അപ്പൊ എന്താണ് യോഗ എന്ന് എല്ലാവർക്കും അറിയാം. ഒരുപാട് യോഗയെ കുറിച്ച് ചെയ്തിട്ടുണ്ട്. യോഗ എന്ന് പറഞ്ഞാൽ നമ്മളെ ഇവിടെ ഇന്ത്യയിൽ തന്നെ കണ്ടുപിടിച്ച ഒരു ആസനയാണ്. അതുവഴി നമുക്ക് എന്തൊക്കെയാണ്, നമുക്ക് ഫിസിക്കലി ഫിറ്റ് ആവാം, അതേപോലെ മാനസികമായ പിരിമുറുക്കങ്ങൾ മാറ്റാം, മാനസികമായ മെന്റൽ ഹെൽത്ത് ഉണ്ടാക്കാം, മെന്റൽ ഹെൽത്ത് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ അതിനുവേണ്ടിയാണ് നമ്മൾ യോഗ. ഇതില് ഈ ഒരു ഇത്രയും വേർഡ് ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാമോ? ഇത്രയും സംഭവം ആരെങ്കിലും ഒരാൾ വായിക്കാമോ? മൈക്ക് ഓൺ ചെയ്തിട്ട് ആരെങ്കിലും ഒരാൾ വായിച്ചേ? ആരും വായിക്കാൻ ഇല്ല. ടെക്സ്റ്റ് ബുക്ക് കയ്യിലുണ്ടോ? ഫിസിക്കൽ ആൻഡ് മെന്റൽ ഫിറ്റ്നസ് യോഗ. ആ ആയിക്കോട്ടെ സർ. ടോട്ടൽ ആ വായിച്ചു. പേരെന്താ? അഞ്ജന. അഞ്ജന വായിച്ചു. Sarath and Mahesh, who have come to Prince House for celebrating Christmas, look at the photograph hung on the wall. It's the photo of my uncle doing yoga, said Prince. Prince uncle, who came there at time, shared his experience. I started practicing yoga when I found myself mentally exhausted because of tensions in my business. Now I have got mental health and complete physical fitness. I am relieved of mental tension as immunity has increased. I am free from disease. My physical strength has increased. As the body has become flexible, there will not be any pain. I can control my body completely. Above all, I can make personal relationship more effective. Sharath and Mahesh were curious, pointing at the photos hung on the wall. They asked what each one of us. Uncle gave answers, demonstrating each. He demonstrated. Sir, dandana enda asanayana makara asana makara first kaiyo sir. എല്ലാരും ഒരു ക്ലാപ്പ് കൊടുത്തേ അച്ഛനേക്ക്. ആരും ക്ലാപ്പ് ചെയ്യൂല,
നല്ലപോലെ വായിച്ചു കേട്ടോ. ആരെങ്കിലും ഒരു ആ മലയാളത്തിലും കൂടെ വായിക്കാമോ? മലയാളം അല്ലെങ്കിൽ ഒരു മലയാളക്കാര് ആ പാട്ട് മലയാളത്തിലുള്ള ഒരാൾ വായിക്കും. ഇപ്പൊ ഇംഗ്ലീഷ് മീഡിയത്തിലെ ഒരാൾ കുട്ടിയാണ് വായിച്ചത്, അതേപോലെ മലയാളത്തിലെ ഒരാളും കൂടെ വായിക്കാമോ? മലയാള മീഡിയ ആരൊക്കെ ഉള്ളേ? അറിയില്ലേ. ആരെങ്കിലും മലയാളം മീഡിയ വായിക്കും. മുമ്പോട്ടോ, ഇപ്പൊ അഞ്ചന വന്നോലെ മുമ്പോട്ട് വാ. നിങ്ങൾ എട്ടാം ക്ലാസ് ആയില്ലേ, ഹൈസ്കൂളായി. ഇനി ഞാൻ ഇങ്ങനെ പറഞ്ഞ് വായിപ്പിക്കേണ്ട കാര്യമില്ല കേട്ടോ. അതുകൊണ്ടാണ്. ആരെങ്കിലും ഒരാൾ വായിച്ചേ കോൺഫിഡൻസ് ഉള്ള. ഈ മലയാള മീഡിയംകാർക്ക് വളരെ മോശമാണ് കേട്ടോ. ഇംഗ്ലീഷ് മീഡിയംകാർ കണ്ടോ എന്ത് ഫാസ്റ്റ് ആയിട്ടാ വായിച്ചേ. നമ്മളും സ്മാർട്ട് ആവണ്ടേ? പെട്ടെന്നാവട്ടെ ഒരാള്. മലയാള മീഡിയം ആരും ഇല്ലേ വായിക്കാൻ? അയ്യോ, ആരും ഇല്ല മലയാള മീഡിയം ഇല്ലാത്ത വായിക്കാൻ. മലയാള മീഡിയംകാരും ഇല്ല. ആ വായിക്കും. മോനെ ക്യാമറ ഒന്ന് വാങ്ങിച്ചേ, കാണാൻ പറ്റണല്ലോ മോനെ. മൈക്ക് ആണല്ലോ കാണാൻ പറ്റുന്നു. വായിച്ചോളൂ, കുഴപ്പമില്ല, ക്യാമറ ഓൺ ചെയ്യാവുന്നില്ല. യോഗ പരിശീലനത്തിലൂടെ ശാരീരിക മാനസിക ക്ഷമത മെച്ചപ്പെടുത്തുന്നു. പ്രിൻസിന്റെ വീട്ടിൽ ക്രിസ്മസ് ആഘോഷിക്കാൻ എത്തിയ സരിത്തും മഹേഷും ചുമരിൽ തൂക്കിയിട്ടിരിക്കുന്ന ചിത്രം ശ്രദ്ധിച്ചു. അമ്മാവൻ യോഗ ചെയ്യുന്ന പടമ പ്രിൻസ് പറഞ്ഞു. അപ്പോയേക്കും അവിടെ എത്തിയ പ്രിൻസിന്റെ അമ്മാവൻ തന്റെ അനുഭവം പങ്കിട്ടു. ബിസിനസ് ടെൻഷൻ കാരണം മാനസികമായി തളർന്നപ്പോഴാണ് ഞാൻ യോഗം ചെയ്യാൻ തുടങ്ങിയത്. യോഗയിലൂടെ എനിക്കപ്പോൾ മാനസികാരോഗ്യവും പൂർണ്ണ ശാരീരിക ക്ഷമതയും കൈവന്നു. മാനസിക സംഘർഷം അയഞ്ഞു ശരീരത്തിന്റെ പ്രതിശോധ ശക്തി കൂടിയതിനാൽ വേദന എല്ലാ ശരീര പൂർണ്ണമായും നിയന്ത്രിക്കാൻ എനിക്കിപ്പോൾ കഴിയുന്നു. ഇതെല്ലാമായപ്പോൾ വ്യക്തിബന്ധം കാര്യക്ഷമമാക്കാനും കഴിഞ്ഞു. സരിത്തും മഹർഷിനും കൗതുകമായി. ഭിത്തിയിൽ തൂക്കിയിട്ടിരുന്ന ചിത്രങ്ങൾ ചൂണ്ടി അവ ഓരോന്നും എന്താണെന്ന് അവർ ചോദിച്ചു. അമ്മാവൻ ഓരോന്നും ചെയ്തുകൊണ്ട് തന്നെ വ്യക്തമായ ഉത്തരം നൽകി. ആദ്യം മകരാസനമാണ് കാണിച്ചത്. ഓക്കേ, ഗുഡ് മുഹമ്മദ് സിനാൻ. എല്ലാരും ഒരു ക്ലാപ്പ് കൊടുത്ത മുഹമ്മദ് സിനാന്. അങ്ങനെ ഫ്രണ്ടിലോട്ട് വരണം കേട്ടോ. ഓക്കെ, അപ്പൊ ഞാന് മകരാസനം ഇപ്പൊ രണ്ടു പറഞ്ഞു. അപ്പൊ അമ്മാവൻ കാണിച്ച കുറച്ച് ആസനാസ് ഉണ്ട്, എല്ലാവർക്കും ക്ലിയർ ആയി. ആസനാസ് ഞാനൊന്ന് വീഡിയോ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, എല്ലാവർക്കും സ്ക്രീൻ ഷെയർ ആയോ? കാണാലോ. ആ ഓക്കെ, ആദ്യത്തെ മകരാസനം ഞാൻ വീഡിയോ. ആ ഓക്കെ, മകരാസനന്റെ വീഡിയോ കാണിച്ചു തരാം. മകരാസനം. നിരപ്പായ തറയിൽ കൈകൾ മുകളിലേക്ക് നീട്ടി നെറ്റി തറയിൽ സ്പർശിച്ച് കമഴ്ന്നു കിടക്കുക. പാദങ്ങൾ മലർത്തി അടുപ്പിച്ചു വയ്ക്കുക. ഇനി സാവധാനം വലതു കൈപ്പത്തി ഇടതു തോളത്തും ഇടതു കൈപ്പത്തി വലതു തോളത്തുമായി വയ്ക്കുക. കാലുകൾ അകറ്റി വയ്ക്കുക. ഇപ്പോൾ പാദങ്ങൾ വിപരീത ദിശയിലായിരിക്കണം. താടി കൈകളിൽ മുട്ടിക്കുക. ഈ അവസ്ഥയിൽ ദീർഘമായി ശ്വാസോച്ഛ്വാസം ചെയ്യുക. കൈകാലുകൾ പൂർവസ്ഥിതിയിൽ എത്തിച്ച് ശ്വാസോച്ഛ്വാസം ക്രമപ്പെടുത്തി വിശ്രമാവസ്ഥയിലെത്തി ഈ ആസനം അവസാനിപ്പിക്കുക. ഓക്കെ, മകരാസനം കൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് ഗുണങ്ങളെന്നാണ്. നമ്മളെ ഡൈജഷൻ എന്ന് പറഞ്ഞാൽ ദഹന പ്രക്രിയ ഇമ്പ്രൂവ് ചെയ്യുന്നു. അതേപോലെ എന്തെയാണ് നമ്മളെ മസ്കുലർ സിസ്റ്റം
എല്ലാം റിലാക്സ് ചെയ്യുന്നു, ബോഡിയിലെ സർക്കുലേഷൻ കൂടുന്നു, ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നു. അപ്പൊ നമുക്ക് ആൻസൈറ്റി അങ്ങനെയുള്ള സംഭവങ്ങൾ കുറയ്ക്കുന്നു, ബ്ലഡ് പ്രഷർ കുറയ്ക്കുന്നു, അതേപോലെ ലോവർ ബാക്കിന്റെ സ്റ്റിഫ്നെസ് ഒരുപാട് ടൈറ്റ് ആണെങ്കിൽ അത് കുറയ്ക്കുന്നു. മകരാസനം മനസ്സിലായി, നമുക്ക് ഇതിന്റെ പ്രാക്ടിക്കൽ സെഷൻ ചെയ്യാം കേട്ടോ അടുത്ത ക്ലാസ്സിലേക്ക്. അടുത്ത ആസനം ഏതാണ്? പശ്ചിമ ഉത്താസനം. കണ്ടോ എല്ലാരും പശ്ചിമ ഉത്താസനം? കാണാം അല്ലേ? കണ്ടോ പശ്ചിമ ഉത്താസനം? കണ്ടോ? കണ്ടു. പശ്ചിമോത്ഥാനാസനം. നിരപ്പായ തറയിൽ കാലുകൾ ചേർത്തു വച്ച് നിവർന്നിരിക്കുക. ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് ഇരുകൈകളും മുകളിലേക്ക് ഉയർത്തുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് മുന്നോട്ട് വളഞ്ഞ് വലതുകൈ വലതുകാലിൻ്റെയും ഇടതുകൈ ഇടതുകാലിൻ്റെയും പെരുവിരലുകളിൽ പിടിക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ട് മുന്നോട്ട് വളഞ്ഞ് കാൽമുട്ടുകൾ മടങ്ങാതെ നെറ്റി കാൽമുട്ടുകളിൽ സ്പർശിക്കുക. ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് വീണ്ടും കൈകൾ മുകളിലേക്ക് ഉയർത്തുക. ശ്വാസം പുറത്തേക്ക് വിട്ട് സാവധാനം കൈകൾ താഴ്ത്തി സ്ഥിതിയിലേക്കെത്തുക. ശ്വാസോച്ഛ്വാസം ക്രമപ്പെടുത്തി വിശ്രമാവസ്ഥയിലെത്തി ആസനം അവസാനിപ്പിക്കുക. നമുക്ക് സ്ട്രെസ്, മൈൽഡ് ഡിപ്രഷൻ ഉണ്ടെങ്കിൽ കുറയ്ക്കും. പിന്നെ അതേപോലെ സ്പൈന്, ഷോൾഡർ, ഹാംസ്ട്രിങ്, സ്പൈൻ എന്നാൽ ബാക്ക് ബോൺ ആണ്, അതൊക്കെ സ്ട്രെച്ച് ആവും കേട്ടോ. ഷോൾഡർ സ്ട്രെച്ച് ആവും, അതേപോലെ ഹാംസ്ട്രിങ്, ഹാംസ്ട്രിങ് എന്നാൽ കാലിന്റെ തൊടയാണ് ഹാംസ്ട്രിങ്, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ചെയ്യും. പിന്നെ ഉള്ള ലിവർ, കിഡ്നി അങ്ങനെയുള്ള ഇന്റേണൽ ഓർഗൻസിന്റെ നല്ലൊരു മസാജാണിത്. അതേപോലെ ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നു. പിന്നെ ഉള്ളത് മെനോപോസ് മിനിസ്റ്ററും ഡീകംപ്രഷൻ ഉണ്ടാവുന്നു. പിന്നെ ഉള്ളത് ഹെഡ് ഏക്ക്, ആൻസൈറ്റി അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അത് റിഡ്യൂസ് ചെയ്യും. ഓക്കെ, ഇത് ക്ലിയർ ആയല്ലോ. ഓക്കെ, അടുത്ത ആസന നമുക്ക് ഈ മൂന്നാല് ആസനേ ഉള്ളൂ കേട്ടോ. ഈ ആസനസ് ഈ വീഡിയോ കണ്ട അപ്പം തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം, അത്രയേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ് ആസനം എന്ന് പറയുന്നത് ഭുജംഗാസനമാണ്. എന്താണ് ഭുജംഗാസനം, എങ്ങനെയാണ് ചെയ്യണമെന്ന് നമുക്ക് കണ്ടു. ഭുജംഗാസനം. നിരപ്പായ തറയിൽ കാലുകൾ അടുപ്പിച്ച് കമിഴ്ന്നു കിടക്കുക. കൈകൾ മുകളിലേക്ക് നീട്ടുക. കൈകൾ രണ്ടും നെഞ്ചിന് ഇരുവശങ്ങളിലുമായി തറയിലൂന്നുക. ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് നെഞ്ച്, വയർ എന്നീ ക്രമത്തിൽ അരക്കെട്ട് വരെ ഉയർത്തി സാവകാശം പിന്നിലേക്ക് വളയുക. ഈ നിലയിൽ ദീർഘമായി ശ്വാസോച്ഛ്വാസം ചെയ്യുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ശരീരം താഴ്ത്തിക്കൊണ്ടുവരിക. കാലുകൾ അകത്തി വിപരീത ദിശയിൽ പാദങ്ങൾ വെച്ച് ഈ ആസനം അവസാനിപ്പിക്കുക. കുറച്ച് ഗുണങ്ങളാണ്, ബെനിഫിറ്റ്സ് ആണ് ഇവിടെ. സെയിം തന്നെ ഷോൾഡർ, ചെസ്റ്റ്, അബ്ഡോമിനൽ സ്ട്രെച്ചസ് ചെയ്യുന്നു. അതേപോലെ എന്താണ്, ലോവർ ബാക്കിന്റെ സ്റ്റിഫ്നെസ് കുറയ്ക്കുന്നു. നമ്മൾ ഷോൾഡറിന് ആണല്ലോ കൂടുതൽ, അപ്പൊ ആ ഷോൾഡറിനും സ്ട്രെങ്ത് കൂട്ടുന്നു, ഫ്ലെക്സിബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നു. പിന്നെ മെൻസ്ട്രൽ ഇറിഗേഷൻസ് ഇമ്പ്രൂവ് ചെയ്യുന്നു, നമ്മളെ മൂഡ് മാറ്റി, അങ്ങനെയുള്ള സംഭവങ്ങൾ മാറ്റുന്നു. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് ബെനിഫിറ്റ്സ് നമുക്ക് ഈ ആസനാസ് കൊണ്ട് ഉണ്ട്. ഇനിയും അടുത്ത ആസനാസ് നൗകാസനമാണ്. നൗകാസനം എന്താണെന്ന് നമുക്ക് പഠിക്കാം. നൗകാസനം, അർത്ഥപോന്ന മുട്ടാസനങ്ങളും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ക്ലാസ് തീരും. ഓക്കെ, നൗകാസനം നമുക്ക് നോക്കാം. നൗകാസനം. നിരപ്പായ തറയിൽ മലർന്നു കിടക്കുക. കൈകൾ ശരീരത്തോട് ചേർത്ത് നിലത്ത് പതിപ്പിച്ച അവസ്ഥയിൽ ആയിരിക്കണം. ശ്വാസം ഉള്ളിലേക്കെടുത്തുകൊണ്ട്
ഇരുകാലുകളും ഒരേ സമയം നിലത്തുനിന്ന് സാവധാനം മുകളിലേക്ക് ഉയർത്തുക. അതിനോടൊപ്പം തന്നെ കൈകൾ മുന്നിലേക്ക് നീട്ടി അരക്കെട്ട് വരെയുള്ള ഭാഗവും ഉയർത്തിക്കൊണ്ടുവരുവാൻ ശ്രമിക്കുക. ഇരു കൈകളും തുടഭാഗത്തിനു മുകളിൽ വരുന്ന പോലെ ആയിരിക്കണം. ഈ അവസ്ഥയിൽ ശരീരം തോണി അഥവാ വഞ്ചി ആകൃതിയിലായിരിക്കും. ഈ നിലയിൽ ദീർഘമായി ശ്വാസോച്ഛ്വാസം ചെയ്യുക. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് തല, കൈകൾ, കാലുകൾ എന്നിവ താഴ്ത്തിക്കൊണ്ടുവരിക. ശ്വാസം ക്രമപ്പെടുത്തി വിശ്രമിച്ച ശേഷം ഈ ആസനം അവസാനിപ്പിക്കുക. ഈ ആസനം കൊണ്ടുള്ള ഗുണങ്ങളാണ് നമ്മളെ ബെല്ലി ഫാറ്റ് കുറയ്ക്കുന്നു, വയറിലെ ഇത് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു, അതുപോലെ ഡയജഷന് ഹെൽപ്പ് ചെയ്യുന്നു, പിന്നെ സിക്സ് പാക്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു പറയുന്നു, എത്ര വരെ അത് ആണെന്നറിയില്ല. ഓക്കെ, അതേപോലെ പാൻക്രിയാസ്, ലിവർ, ലങ്സിന് ഗുണമുണ്ട്, അബ്ഡോമൻ മസിൽസിന് ഗുണമുണ്ട്, ഡയബറ്റീസ് പേഷ്യൻസ്, ഷുഗർ പേഷ്യൻസ് ബെറ്റർ ആണ്, അതേപോലെ ബ്ലഡ് സർക്കുലേഷൻസ് കൂട്ടുന്നു. നമുക്ക് ഒരു ആസനം കൂടി ഉള്ളൂ. ഈ ഒരു ആസനം കൂടി കഴിഞ്ഞാൽ നമ്മളെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ലാസ്റ്റ് ആസനം നമ്മൾ പഠിക്കാനുള്ളതാണ് അർത്ഥപവന മുക്താസനം. നമുക്ക് ഇതിന്റെ എല്ലാം പ്രാക്ടിക്കൽ നെക്സ്റ്റ് ക്ലാസ്, നമുക്ക് യോഗയുടെ ഒരു പ്രാക്ടിക്കൽ ക്ലാസ് ആണ്. അപ്പൊ ഇതേപോലെ ഒരു മാറ്റ് നിങ്ങൾ വീട്ടിൽ വിരിച്ച് വേണം റെഡി ആവാൻ കേട്ടോ അടുത്ത ക്ലാസ്സിന്. ഒരു മാറ്റ് ഇതേപോലെ വിരിച്ച് വീട്ടിൽ ഇതേപോലെ ഇരുന്ന് വേണം നമ്മൾ അടുത്ത ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ. അടുത്ത ക്ലാസ് നമ്മൾ യോഗ പ്രാക്ടിക്കൽ തന്നെ ചെയ്യണം. ഓക്കെ, പവന മുക്താസനം. അർത്ഥപവന മുക്താസനം. നിരപ്പായ തറയിൽ കൈകൾ ശരീരത്തോട് ചേർത്ത് വച്ച് മലർന്നു കിടക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് വലത് കാൽമുട്ട് മടക്കി ശരീരത്തോട് ചേർത്ത് വയ്ക്കുക. ഇരു കൈകളും കാൽമുട്ടിനു മുകൾ വശം കൊണ്ടുവന്ന് കാലിനെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുക. തല ഉയർത്തിക്കൊണ്ടുവന്ന് താടി കാൽമുട്ടിനെ തൊടാൻ ശ്രമിക്കുക. ഈ നിലയിൽ ദീർഘമായി ശ്വാസോച്ഛ്വാസം ചെയ്യുക. നീട്ടിവെച്ചിരിക്കുന്ന കാലിന്റെ മുട്ടോ പാദമോ തറയിൽ നിന്നും ഉയരാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇതേ പ്രവൃത്തി ഇടതുകാലിലും ആവർത്തിക്കേണ്ടതാണ്. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈകളും കാലുകളും നിലത്തേക്ക് താഴ്ത്തിക്കൊണ്ടുവരിക. ശ്വസനം ക്രമപ്പെടുത്തി വിശ്രമാവസ്ഥയിലെത്തിയ ശേഷം ഈ ആസനം അവസാനിപ്പിക്കാവുന്നതാണ്. ഇതിനുള്ള ബെനിഫിറ്റ്സ് ആണ്, അർത്ഥപവനമുക്താസനത്തിന്റെ ബെനിഫിറ്റ്സ് ആണ്. സെയിം തന്നെ ലോവർ ബാക്കിനാണ് കൂടുതൽ എഫക്ട് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഗ്യാസ്ട്രിക് പ്രോബ്ലം, നമുക്ക് വയറ്റിൽ എന്തെങ്കിലും ഉള്ള ഗ്യാസ്ട്രിക് ഡൈജഷൻ, ഗ്യാസ്ട്രിക് പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ അതേപോലെ വിമൻസിന്റെ പെൽവിക് മസിൽസ്, അതേപോലെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്, അങ്ങനെയുള്ള ഓർഗൻസിനൊക്കെ ഇതെന്ത് ചെയ്യുന്നു, ചെറിയ രീതിയിലൊരു മസാജാണ് ഈ ഒരു ആസനം. ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളത് ഫസ്റ്റ് സെക്കൻഡ് ചാപ്റ്ററിൽ ഉള്ളത്, ഇത്രയും നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. അതുകൊണ്ടുള്ള ഇത്രയും പഠിച്ച സാധനങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെയാണ് പഠിച്ചത്, കായികക്ഷമത എന്താണെന്നും പിന്നെ അതുകൊണ്ട് അതിനു വേണ്ടിയുള്ള കുറച്ച് ഗെയിംസും പിന്നെ കുറച്ച് യോഗയുമാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ നിങ്ങൾക്ക്? ചാപ്റ്റർ കഴിഞ്ഞു, എല്ലാവർക്കും ക്ലിയർ ആയോ? ഡൗട്ടുണ്ടോ? ഡൗട്ടുണ്ടോ? അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ് നിങ്ങൾ എന്ത് ചെയ്യണം, നെക്സ്റ്റ് ക്ലാസ് നിങ്ങൾക്ക് ഒരു ഓക്കെ 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 നെക്സ്റ്റ് ക്ലാസ് നിങ്ങൾക്കൊരു പ്രാക്ടിക്കൽ ക്ലാസ് ആണ്. അപ്പൊ എന്ത് ചെയ്യണം, ഒരു ഇതേപോലെ ഒരു ബെഡ്ഷീറ്റോ എന്തെങ്കിലും വെച്ച് താറയിൽ നമ്മൾ കിടന്ന് വേണം പ്രാക്ടിക്കൽ ക്ലാസ് ചെയ്യാൻ. അപ്പൊ എല്ലാവരും അതിന് റെഡി ആവുക. പിന്നെ അതുപോലെ നമുക്ക് രണ്ട് ചാപ്റ്റർ കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്കൊരു മിഡ് ടേം ടെസ്റ്റ് പോലെ ഒരു ഇവാലുവേഷന് വേണ്ടി ഞാൻ ഒരു ടെസ്റ്റ് നടത്തും, അത് അടുത്ത ക്ലാസ്സിൽ തന്നെ നടത്തും. അടുത്ത പ്രാക്ടിക്കൽ സെഷനും കൂടെ കഴിഞ്ഞ് നടത്തും കേട്ടോ. അടുത്ത ക്ലാസ് ഒരു പ്രാക്ടിക്കൽ സെഷൻ ആയിരിക്കും, അതിൻ്റെ അടുത്ത ദിവസം
അടുത്ത ക്ലാസ് നമ്മൾ ടെസ്റ്റ് നടത്തും. ഓക്കേ അല്ലേ? എല്ലാം ക്ലിയർ ആയല്ലോ. അപ്പൊ നമ്മളെ ക്ലാസ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാണ്. ഇതിന്റെ കുറച്ച് കുട്ടികൾക്ക് ക്ലാസ് കിട്ടണില്ല എന്ന് പറഞ്ഞു, അവർക്ക് ഇതിന്റെ ക്ലാസ് ഞാൻ ഓൺലൈൻ വാട്സപ്പിൽ അയച്ചു കൊടുക്കാം കേട്ടോ. പറയാം. ഓക്കെ ബൈ ബൈ ബൈ. ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. Thank you all of you. Bye.